ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിലവിളക്ക് എങ്ങനെ വൃത്തിയാക്കാം എന്നാണ് കാണിക്കുന്നത്. ഇത് ഞാൻ സാധാരണ ദിവസവും കൊളുത്തുന്ന നിലവിളക്കാണ്. നിലവിളക്ക് ഇത് സാധാരണ കൊളുത്തുന്നതാണ്. മറ്റേത് വച്ചിരുന്നതാണ്, ഒരുപാട് പഴയതല്ല, അത് പുതിയതാണ്. പക്ഷേ ഉപയോഗിക്കാതെ വച്ചിരുന്നത് ഇങ്ങനെ ആയിപ്പോയതാണ്, ക്ലാവ് പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ പണ്ടുള്ളവർ പറയും ക്ലാവ് പിടിച്ചിരിക്കുന്നത് വിളക്ക് ശപിക്കും എന്ന് പണ്ടുള്ള ആൾക്കാർ പറയും. അതെനിക്ക് അറിഞ്ഞുകൂടാ, അതിനെപ്പറ്റിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ ഇന്ന് എന്തായാലും ഇതൊന്ന് വൃത്തിയാക്കാൻ പോവുകയാണ്. അപ്പം വൃത്തിയാക്കുന്നത് ഇപ്പോൾ ആൾക്കാർ പലരും പല തരത്തിലാണ് ചെയ്യുന്നത്. ചിലർ ചാരം ഉപയോഗിക്കും, ചിലർ പുളിഞ്ചിക്ക, ഇപ്പോഴത്തെ ഇലുമ്പം പുളി എന്ന് പറയുന്ന പുളിഞ്ചിക്ക ഉപയോഗിക്കും, പുളി ഉപയോഗിക്കും, പിന്നെ ബേക്കിംഗ് സോഡ, വിനേഗർ അങ്ങനെയൊക്കെ ഉള്ളത് ഉപയോഗിക്കും, നാരങ്ങ ഉപയോഗിക്കും. ഇതെല്ലാം ഉപയോഗിച്ചാണ് പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഞാനിത് ചെയ്യുന്നത് നമ്മുടെ പുളിയില്ലേ, ഈ പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പൊടിയുപ്പ്, കല്ലുപ്പാണ് ആവശ്യം, പക്ഷേ എൻ്റെ കയ്യിൽ കല്ലുപ്പില്ലാത്തത് കൊണ്ട് ഞാൻ പൊടിയുപ്പാണ് എടുത്തത്. ഈ പൊടിയുപ്പും വെച്ചാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുൻപ് ആദ്യം നമുക്ക് ഈ വിളക്ക് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കണം. നല്ല കോട്ടൺ തുണി അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയെടുക്കണം. തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ തുണിയിട്ട് തുടച്ച് തുണി കൊണ്ട് തുടച്ചതിന് ശേഷം നമ്മളിനിയിപ്പോൾ അടുത്തത് ചെയ്യാൻ പോകുന്നത്, ഈ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉപ്പില്ലേ, ആ ഉപ്പ് നല്ലതുപോലെ ഇതിൽ വിതറി, അത് വിതറിയെടുത്ത് അതിൻ്റെ കൂടെ പുളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഈ വിളക്കിനെ ഞാനിത് അങ്ങനെ പാർട്ടായിട്ട് ഇളക്കിയെടുത്ത് ഇളക്കിയെടുത്തിട്ടാണ് ഇനിയിപ്പം പുളിയും അല്ല ഉപ്പ് ചേർത്ത് ഉപ്പിട്ട് വിതറിയെടുത്തതിന് ശേഷം പുളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. നമ്മൾ ഈ കൊളുത്തുന്ന നിലവിളക്ക് സന്ധ്യയ്ക്കും പിന്നെ രാവിലെയും, സൂര്യ ഉദയത്തിന് മുൻപ്, സൂര്യ അസ്തമയത്തിന് ശേഷവും, അല്ല സൂര്യ അസ്തമയത്തിന് മുൻപും സൂര്യോദയത്തിന് മുൻപുമാണ് നമ്മൾ വിളക്ക് കൊളുത്തേണ്ടത്. ആ വിളക്ക് നമ്മൾ നല്ലതുപോലെ തേച്ച് വൃത്തിയാക്കി വെക്കണം എന്നും ദിവസവും ചെയ്യേണ്ടതാണ്. അങ്ങനെ ഇത് എല്ലാം തേച്ച് ഒഴിച്ച് പുളിയും ഉപ്പും കൂടെ ഇട്ട് തേച്ച് വെച്ചു. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ വച്ചേക്കണം. 5 മിനിറ്റ് നമുക്കിത് ഇങ്ങനെ വച്ചേക്കാം. 5 മിനിറ്റിന് അതിന് ശേഷം നമ്മളിത് ഒന്ന് കഴുകിയെടുത്ത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം, എന്നിട്ടും പണി തീർന്നില്ല, അതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഈ വിളക്ക് ഒന്ന് തുടച്ചെടുക്കണം. പഴയ തുണി കൊണ്ട് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ കൊണ്ടോ ഒന്ന് തുടച്ച് നല്ലതുപോലെ ഈർപ്പം ഒത്തും നിൽക്കാത്ത രീതിയിൽ ഒന്ന് തുടച്ച് എടുക്കണം. നല്ലതുപോലെ തുടച്ചെടുക്കണം. ഇങ്ങനെ നല്ലതുപോലെ തുടച്ചെടുത്തതിന് ശേഷം ഇനി നമ്മൾ ഭസ്മം, അതായത് അങ്ങാടിക്കടയിൽ കിട്ടുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, പൂക്കടകളിൽ കിട്ടും, പിന്നെ അമ്പലത്തിൽ നിന്ന് കിട്ടും, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഈ ഭസ്മം കിട്ടും. അത് വാങ്ങി അതിട്ട് നല്ലതുപോലെ ഈ തുണി കൊണ്ട് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് എടുക്കണം. അപ്പോൾ അതിന് ശേഷം നോക്കുമ്പോൾ വിളക്ക് നല്ലതുപോലെ തിളങ്ങി കിട്ടും. ഇത് നമ്മൾ എന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇങ്ങനെ ക്ലാവ് പിടിച്ചിരിക്കുന്ന അവസരത്തിൽ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യും ത്തേക്ക് അതിന് കിട്ടും. ഇത് പണ്ട് ഉള്ള ആൾക്കാർ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഈ ഭസ്മം ഇട്ടാണ് വല്ലപ്പോഴും അവർ തേച്ചതിന് ശേഷം പിന്നീട് ഭസ്മം ഇട്ടാണ് അവർ വിളക്ക് തേക്കണത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് ചെയ്തിട്ടുമുണ്ട്. ഭസ്മം ഇട്ടാണ് വിളക്ക് തേച്ച് കഴുകണത്, വിളക്ക് തേക്കുന്നത്. പിന്നെ ചൊവ്വയും വെള്ളിയും മാത്രമായിരുന്നു അന്ന് ഞങ്ങൾ ചെയ്തത്. പിന്നീട് അതിന് ചൊവ്വയും വെള്ളിയും മാത്രമാണ് അത് ചെയ്തത്. പിന്നെ ഭസ്മമായിട്ടാണ് ബാക്കിയുള്ള ദിവസങ്ങളിൽ ചെയ്യണത്. പിന്നെ അങ്ങനെ ഇപ്പം ഒന്ന് കണ്ടില്ലേ, ആ വിളക്ക് നേരത്തെ ഇരുന്നതും ഇപ്പോൾ ഇരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് കണ്ടു നോക്കൂ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളിത് ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പമെന്നൊന്നും ഞാൻ പറയില്ല, ഇതിത്തിരി പാടാണ്. ഇപ്പം അല്ലാതെ പല വേറെയും പല രീതികളുണ്ട്, ഇത് ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.